डियर स्टूडेंट्स नाम नोको टाइप्स ऑफ रिसर्च टाइप्स ऑफ रिसर्च नेक्स्ट टाइप फंडामेंटल रिसर्च बेसिक रिसर्च प्योर रिसर्च अब ई फंडामेंटल रिसर्च अलग बेसिक रिसर्च थियोरेटिकल रिसर्च ओरिजिनल थियरी बेसिस कंसेप्ट एंड थियरीज बेसिसल नाम रिसर्च कंडक्ट अब इवे प्योर रिसर्च जनरलाइजेशन वह നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അപ്ലൈഡ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എപ്പോഴാണ് ഒരു കറന്റ് പ്രോബ്ലം അറൈസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യുക പക്ഷേ ഈ പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ബേസിക് റിസർച്ച് എന്ന് പറയുന്ന റിസർച്ചുകളൊന്നും നമ്മൾ അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷന് വേണ്ടിയിട്ടല്ല നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് തിയറി ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്യുവർ റിസർച്ച് അതായത് നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്യുവർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അപ്പം എക്സ്റ്റൻഷൻ ഓഫ് നോളജ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് നോളജ് എക്സ്റ്റെൻഡ് ചെയ്യുക then search for broad principle and synthesis without any immediate utilization of objective namaku avaru theory build cheyidathondu immediate endana immediate necessity onnum illa necessity onnum illa nammal adu knowledge acquire cheyan vendittana ee oru basic researchukal nammal conduct cheynathu and matte researchukal nammal parna applied research aanengilum empirical research aanengilum ellathinteyum base endayirikkum ee theory il ninnondana matte researchukal nammal immediate action venditulla researchukal conduct cheyyam okay so it is generally an intellectual exploration arising from greedy intellectual curiosity which universal laws and theories are established അപ്പം ഇവിടെ എന്താ ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി ആണ് ഗ്രീഡി ഫോർ ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി അപ്പം അറിവ് നേടാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അറിവ് നേടാനുള്ള ഒരു ഗ്രീഡിനെസ് അതിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത് പ്യുവർ റിസർച്ച് വരുന്നത് ഓക്കേ സോ പ്യുവർ റിസർച്ച് ഇസ് നോട്ട് റിലേറ്റഡ് വിത്ത് സോൾവിങ് പ്രോബ്ലം പ്രാക്ടിക്കൽ പ്രോബ്ലം ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ല ആൻഡ് ബിസിനസ് ബേസിക് റിസർച്ച് ഇസ് മോർ അൺആൻറ്റിസിപ്പേറ്റഡ് ദ റിസൾട്ട് ആർ ഓൺലി സീൻ ഇൻ ലോങ് ടേം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്ലൈഡ് റിസർച്ചുകളുടെ എംപിറിക്കൽ റിസർച്ചിൻ്റെ ഒക്കെ ഫൗണ്ടേഷൻ ആയിട്ട് ഏത് റിസർച്ച് തന്നെയാണ് ഈ ബേസിക് റിസർച്ചിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറീസും കൺസെപ്റ്റും ഒക്കെ മെത്തഡോളജീസും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് ബേസിക് റിസർച്ചിൽ നമ്മളെന്താണ് ബോഡി ഓഫ് നോളജ് ആണ് നോളജ് അക്വിസിഷൻ ആണ് കോംപ്രിഹെൻഷൻ ആണ് വി ആർ ട്രൈയിങ് ടു കോംപ്രിഹെൻഡ് സെർട്ടൻ പ്രോബ്ലംസ് നമ്മുടെ ഒരു നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസിനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്കൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സോ ദ ഫൈൻഡിങ്സ് ഓഫ് സച്ച് റിസർച്ച് കോൺട്രിബ്യൂട്ട് ടു ദ ബിൽഡിംഗ് ഓഫ് നോളജ് ഇൻ വേരിയസ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ബിസിനസ് തിയറി ബിൽഡിംഗ് ആണ് ഞാൻ പറഞ്ഞു ഓൾറെഡി ബിൽഡിംഗ് ഓഫ് നോളജ് നോളജ് ബിൽഡിംഗ് ആണ് ആൻഡ് ഇറ്റ്സ് കോൾഡ് പ്യുവർ ഓർ ഫണ്ടമെൻറ്റൽ റിസർച്ച് ബിക്കോസ് ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ടു ഇൻക്രീസ് ദ നോളജ് ഡയറക്റ്റ് ബെനിഫിറ്റ് ഒന്നുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുക ഓക്കെ വി കൻ സീ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് പ്യുവർ റിസർച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിലേറ്റഡ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓർ ലോസ് ഓർ റൂൾസ് ഇപ്പം ഒന്നെങ്കിൽ ലോ ഡെവലപ്പ് ചെയ്യുക തിയറി കൺസെപ്റ്റുകൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്യുവർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു അറ്റൈൻമെൻറ്റ് ഓഫ് നോളജ് ആൻഡ് ട്രൂത്ത് ക്യൂരിയോസിറ്റി നോളജ് അക്യൂറി ചെയ്യാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഫണ്ടമെൻറ്റൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് കൺസേൺഡ് വിത്ത് തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് ഇറ്റ് ട്രൈസ് ടു ഫൗണ്ട് ഔട്ട് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് പഠിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് എന്താണ് നമുക്കൊരു എംപിരിക്കൽ റിസർച്ചിലോ അപ്ലൈഡ് റിസർച്ചിലോ കിട്ടുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടുന്നില്ല ദെൻ വെരിഫൈസ് ദ ഓൾഡ് എക്സ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് അപ്പം അത് നമ്മൾ നിലവിലുള്ള തിയറീസ് ആകാം അല്ലെങ്കിൽ ആ തിയറിയുടെ എക്സ്റ്റെൻഷൻ ആണ് എക്സ്റ്റെൻഷൻ ഓഫ് നോളജ് നമ്മൾ പഠിച്ചു അല്ലേ അപ്പം അതിൻ്റെ അപ്ഡേഷൻ ആകാം തിയറീസ് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കാം ഇവിടെ നമുക്ക് എന്താണ് ജനറലൈസേഷൻ കൺസേൺ വിത്ത് ജനറലൈസേഷൻ ആൻഡ് വിത്ത് ഫോർമുല ഓഫ് ദ തിയറി ആൻഡ് സേക്ക് ഓഫ് നോളജ് ആണ് മെയിൻലി നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ് നോളജ് അക്വിസിഷന് വേണ്ടിയിട്ടാണ് ആൻഡ് ഇറ്റ് ലേസ് ഫൗണ്ടേഷൻ ഫോർ അപ്ലൈഡ് റിസർച്ച് മറ്റ് റിസർച്ചുകൾക്ക് ഫൗണ്ടേഷൻ ആയിട്ട് നിൽക്കുന്നു ഇതാണ് ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻറ്റൽ അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്
okay so we can see what are the difference between this applied research and pure research appo applied research and pure research rendum rend opposite angle ulladana nan already paranju appo applied research namak ariyam ad endu vendita irunno find a solution mainly endana namak oru current adverse aayittulla oru problem arise cheyumbo adine immediate aayittulla oru solution kandupidikan venditana nammal applied research gal conduct cheyna immediate problem solution aanu but this pure research is concerned with generalization and with formulation of a theory oru theory develop kiya ennalladu mathramana endi endinde uddesham pure research inde uddesham ennu parayunnathu applied research la immediate social consequences problems with immediate social consequences സമൂഹത്തിൽ എന്തെങ്കിലും പ്രോബ്ലം അറൈസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് പ്യുവർ റിസർച്ച് അങ്ങനെയൊന്നുമില്ല എന്ത് പ്രോബ്ലം വേണേലും പ്യുവർ റിസർച്ചിൽ നമുക്ക് പഠിക്കാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തിയറീസും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ദെൻ തേർഡ് വൺ ഈസ് അപ്ലൈഡ് റിസർച്ചിൽ ഇറ്റ് എയിംസ് അറ്റ് ബ്രിങ്ങിങ് ഔട്ട് ആക്ഷനബിൾ പോയിന്റ്സ് ക്വിക്ക്ലി ആക്ഷൻ ടേക്കിംഗ് എന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ചിൻ്റെ ഒരു ഭാഗമാണ് അതേസമയം പ്യുവർ റിസർച്ചിലോ നമ്മളിത് എന്താ ഈ നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ ജസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് വരുന്നവർക്ക് ഇനി വരുന്നവർക്ക് എംപിരിക്കൽ റിസർച്ചും അപ്ലൈഡ് റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ബേസ് ആയിട്ട് ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുന്നു വി ആർ ജസ്റ്റ് ഓൺലി പബ്ലിഷിംഗ് ദ റിസൾട്ട് ഓർ റിപ്പോർട്ട് ബട്ട് ഇൻ കേസ് ഓഫ് അപ്ലൈഡ് റിസർച്ച് വി ആർ സപ്പോസ് ടു ടേക്ക് സം ആക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് റിസൾട്ട് ഓഫ് ദ applied research okay then applied research la reports are prepared in common language karan endana ah adu real world ne aavashyam ulladana adu kondu common language la irikkum prepare kiya this pure research or technical language la irikkum mainly idu conduct cheyna aara irikkum academicians okke aanu conduct kiya appo adu kondu avare knowledge acquisition venditana appo technical language la ana reportukal prepare cheya then it tries to explain how things can be changed it tries to explain why things happen appo ivide അപ്ലൈഡ് റിസർച്ചിൽ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റം വരുത്തിയാൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത് അതേസമയം പ്യുവർ റിസർച്ചിലോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം വന്നു എന്ന് നമുക്ക് അതിൻ്റെ തിയറിറ്റിക്കൽ സൈഡാണ് നമ്മൾ പഠിക്കുന്നത് ആൻഡ് ദിസ് അപ്ലൈഡ് റിസർച്ച് ഈസ് ഓൾവേസ് ഗോൾ ഓറിയൻറ്റഡ് ആണ് കാരണം നമുക്കൊരു വിത്തിൻ വൺ ഇയറിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടി നമുക്ക് ആക്ഷൻ എടുക്കണം അപ്പോൾ അതുകൊണ്ട് സ്ട്രിക്ട്ലി ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും പ്യുവർ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ഫോം ആണ് അതിന് ദ റിസൾട്ട് ആർ ഓൺലി സീൻ ഇൻ ദ ലോങ് ടേം അപ്പോൾ നമുക്കതിനൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഗോൾ സ്ട്രിക്ട്ലി ഗോൾ ഓറിയൻറ്റഡ് അല്ല നമുക്ക് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട് റിസർച്ചർക്ക് ദെൻ അപ്ലൈഡ് റിസർച്ചിൽ സക്സസ് ഈസ് മെഷേർഡ് ബൈ ഹൗ വെൽ ദ ഗോൾ ഇസ് അച്ചീവ്ഡ് ഗോൾ എന്ന് പറയുന്നത് എന്താണ് ഇപ്പം നമ്മൾ പറയുന്ന ഒരു ഇപ്പം നമ്മുടെ കറണ്ട് പ്രോബ്ലം എന്ന് പറയുന്നത് കൊറോണയ്ക്കൊരു വാക്സിൻ ആയിരുന്നു അപ്പോൾ അതിന് കൊറോണയ്ക്ക് കോവിഡിന് വാക്സിൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ കറണ്ട് പ്രോബ്ലം അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന റിസർച്ചുകളിൽ കൂടിയാണ് ആൻഡ് റിസർച്ച് അപ്പോൾ ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ ആ ഒരു ആക്ഷൻ എടുത്ത് കഴിയുമ്പോഴാണ് സക്സസ് മെഷേർഡ് ബൈ ഹൗ വെൽ ദ ഗോൾ ഇസ് അച്ചീവ്ഡ് അപ്പോൾ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡിന് മെഡിസിൻ അല്ലെങ്കിൽ വാക്സിനേഷൻ ചെയ്യുക കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതായിരുന്നു ഗോൾ അപ്പോൾ ഇവിടെ റിസർച്ച് കണ്ടക്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടി ആ റിസൾട്ട് ആക്ഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗോൾ സാറ്റിസ്ഫൈ ആകുന്നത് ആൻഡ് ഇൻ കേസ് ഓഫ് പ്യുവർ റിസർച്ച് സക്സസ് ഈസ് മെഷേർഡ് ബൈ ഹൗ ഇൻട്രസ്റ്റിംഗ് ദ ഡിസ്കവറീസ് ആർ അപ്പോൾ അതൊക്കെയാണ് അപ്ലൈഡ് റിസർച്ചും പ്യുവർ റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസുകൾ ഓക്കെ നെക്സ്റ്റ് വീ കൻ സീ വാട്ട് ഇസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ റിസർച്ച് അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് രീതിയിലുള്ള രണ്ട് ടൈപ്പ് ഓഫ് റിസർച്ച് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലുമാണ് അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഫാക്ട് ഫൈൻഡിങ് ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് വേ ആണിത് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് നമ്മളെല്ലാവരും കണ്ടക്ട് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകളാണ് അപ്പോൾ നമ്മളൊരു സെൻസസ് സർവേ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മിക്ക പ്രൊജക്റ്റുകൾ സോഷ്യൽ സയൻസ് പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ റിസർച്ചുകൾ ഒക്കെ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകളാണ് അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഇസ് ഡിസൈൻ ടു ഗ്യാദർ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ ഫോർമുലേറ്റിംഗ് കോംപ്ലക്സ് സ്റ്റഡീസ് ഓക്കെ അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള സ്റ്റഡീസും എന്തു തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസാണ് അപ്പോൾ മെയിൻലി നമ്മൾ പറയുക സോഷ്യൽ സയൻസ് റിസർച്ചുകളാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ വരിക ഇൻഫർമേഷൻ ഗ്യാദറിങ് എന്ന് പറയുന്നത് ഓക്കെ സോ ദ ഡാറ്റ നീഡഡ് ഫോർ സ്റ്റഡി ആർ കളക്റ്റഡ് ത്രൂ ഒബ്സർവേഷൻ ഇൻ്റർവ്യൂ ആൻഡ് മെയിൽഡ് ക്വസ്റ്റനെയർ അപ്പം നമുക്ക് ഡാറ്റയാണ് ആവശ്യം ഇൻഫർമേഷൻ ഗ്യാദറിങ് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്
പറയുന്നത്. സോ ദ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ദിസ് ഡാറ്റ കളക്ഷൻ മേ ബി ക്വസ്റ്റ്യനെയർ ആകാം, ഇൻ്റർവ്യൂ ആകാം, ഒബ്സർവേഷൻ ആകാം, എന്ത് വേണേലും ആകാം. ഇതിന് ഹൈപ്പോത്തസിൻ്റെ ആവശ്യം ഇല്ല, ഇറ്റ്സ് നോട്ട് നെസസറി, ബട്ട് നമുക്ക് ചില റിസർച്ചുകളിൽ നമുക്ക് ഹൈപ്പോത്തസിസ് കീപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രൈബ്സ് ഫിനോമിന ആസ് ദേ എക്സിസ്റ്റ്. ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ മാനിപ്പുലേഷൻ ഒന്നും നടത്തുന്നില്ല. എംപിരിക്കലാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ നമ്മൾ മാനിപ്പുലേഷൻ കൺട്രോളിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫിനോമിനെ നമ്മൾ ആസ് ഇറ്റ് ഇസ്, വി ആർ സ്റ്റഡിയിങ് ദ ഫിനോമിന ആസ് ഇറ്റ് ഇസ്. ആ ഫിനോമിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മളതിനെ പഠിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഓൺ എ പെർട്ടിക്കുലർ പ്രോബ്ലം ഓർ ഇഷ്യൂ. നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, ഒരു റിസർച്ച് പ്രോബ്ലം ആയിരിക്കും അല്ലേ. റിസർച്ച് പ്രോബ്ലം ആയിരിക്കും, അതായത് ഒരു പ്രോബ്ലം ആയിരിക്കും. ആ പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെയും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലും ആ പ്രോബ്ലത്തിനെ തന്നെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുമ്പം നമ്മുടെ കൺട്രിയിൽ 10 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ പോപ്പുലേഷൻ എത്രയാണ് എന്നറിയണം നമുക്ക് അല്ലേ. അപ്പോൾ ആ അതെന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം സംടൈംസ് വി മേ സ്റ്റഡി ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പോഷൻ ലൈക്ക് മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, എക്സെട്ര. അപ്പം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകൾ പഠിക്കുമ്പം നമ്മൾ ഡേറ്റയുടെ ഡിസ്പേർഷനും സെൻട്രൽ ടെൻഡൻസിയും പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മീൻ, മീഡിയൻ, മോഡ് ആൻഡ് ഡിസ്പേർഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, എന്താണ് അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റേനെ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഡേറ്റേനെ ഇൻഡെപ്ത് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയും ഡിസ്പേർഷനും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെഷേഴ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഡേറ്റയുടെ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു. സോ എനി റിസർച്ച് വിച്ച് ഇസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡേറ്റ ടേംഡ് ആസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഡേറ്റയുടെ സെൻട്രൽ ടെൻഡൻസി പഠിക്കുന്നുണ്ട്, ഡിസ്പേർഷനൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകൾ എന്ന് പറയാം. അപ്പം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് വെരി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ഡേറ്റ ആസ് ഇറ്റ് ഇസ് വി ആർ സ്റ്റഡിയിങ് ദ ഫിനോമിന ഇസ് നോട്ട് അറ്റ് ഓൾ ചേഞ്ച്ഡ് ഓർ മാനിപ്പുലേറ്റഡ്, വി ആർ സ്റ്റഡിയിങ് ദ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ ഫിനോമിന. ഏതെങ്കിലും ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുമ്പം ആ പ്രോബ്ലത്തെ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും വെച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നതിന്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് മേ ബി ഇറ്റ് ജനറലി യൂസ്ഡ് ഇൻ ഫിസിക്കൽ, നാച്ചുറൽ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്. മെയിൻലി യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ചസ്. മേജർ യൂസ് എന്തെന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലനേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് പ്രസൻറ്റ്. അപ്പം അതാണ് നമ്മൾ ഒരു കാര്യത്തെ, ഒരു ഫിനോമിനനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആസ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് പ്രസൻറ്റ്, നമ്മൾ പ്രസൻറ്റിൽ എങ്ങനെയാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് പോർട്രേസ് അക്യുറേറ്റ്ലി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ ഓർ ഗ്രൂപ്പ് ആൻഡ് ടു ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഓഫ് സച്ച് ഇവൻറ്റ്സ്. നമ്മൾ അതിൻ്റെ ഒരു ആ ഇൻഡിവിജ്വൽ സിറ്റുവേഷനെ നമ്മൾ പഠിക്കുകയാണ് ആൻഡ് അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് കൂടി പഠിക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ് സർവീസ് ആൻഡ് ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. അപ്പോൾ ഇവിടെ സർവേ നടക്കുന്നുണ്ട്, ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസ് ഒക്കെ നടക്കുന്നുണ്ട്. സർവീസ് കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഒന്നെങ്കിൽ സർവേ അല്ലെങ്കിൽ സെൻസസ് മെത്തേഡ്, ഒബ്സർവേഷൻ, ക്വസ്റ്റ്യനെയർ, ഇൻ്റർവ്യൂ, അങ്ങനത്തെ പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ മേജർ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ടു ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ ഓർ എ ഫിനോമിന. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പം ഇത്രയും മാത്രം ഓർത്താൽ മതി, നമ്മളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഡേറ്റ എടുക്കുന്നു, ഒരു പോപ്പുലേഷനെ അല്ലെങ്കിൽ ഒരു ഫിനോമിനെ എടുക്കുന്നു, ആൻഡ് വി ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഓർ വി ആർ സ്റ്റഡിയിങ് ഇൻ ഡെപ്ത് ദ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ ഫിനോമിന. അപ്പം അതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമുക്ക് എവിടെയൊക്കെ ആപ്ലിക്കബിൾ ആണ് അല്ലെങ്കിൽ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു 4 സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുക, ആപ്ലിക്കബിലിറ്റി ആണ് പറയുന്നത്. ഫസ്റ്റ് 1, ദ പ്രോബ്ലം മസ്റ്റ് ബി ഡിസ്ക്രൈബബിൾ. അപ്പം നമുക്കൊരു സയൻറ്റിഫിക് പ്രോബ്ലം എടുത്തിട്ട് നമുക്കതിനെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ്
നമുക്കവിടെ അതൊരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലം മാത്രമേ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിൽ എടുക്കുകയുള്ളൂ. ദെൻ സെക്കൻഡ് വൺ, ദ ഡാറ്റ ഷുഡ് ബി അമനബിൾ ഫോർ റിലയബിലിറ്റി ആൻഡ് സിഗ്നിഫിക്കൻസ്. അപ്പം ഡാറ്റ എന്താണ്, നമ്മൾ എടുക്കുന്ന ഫിനോമിന ഷുഡ് ബി റിലയബിൾ ആയിരിക്കണം ആൻഡ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം. അതായത് ഇമ്പോർട്ടൻസ് ഉണ്ടാവണം ആൻഡ് ഇറ്റ് ഷുഡ് ബി റിലയബിൾ, വിശ്വസനീയമായിട്ടുള്ള കാര്യമായിരിക്കണം. ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഈസ് പോസിബിൾ ടു ഡെവലപ്പ് വാലിഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കമ്പാരിസൺ. അപ്പോൾ വാലിഡ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഫിനോമിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഡിസ്ക്രൈബ് ചെയ്ത് ക്വാളിറ്റേറ്റീവ് ആയിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതല്ല, നമുക്കവിടെ വാലിഡ് സ്റ്റാൻഡേർഡ് ഓഫ് കമ്പാരിസൺ, കമ്പാരിസൺ പോസിബിൾ ആയിരിക്കണം, സ്റ്റാൻഡേർഡ് വാലിഡ് സ്റ്റാൻഡേർഡ് അതിന് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഷുഡ്, ഫോർത്ത് വൺ, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഇറ്റ് സെൽഫ് ടു വെരിഫയബിൾ പ്രൊസീജിയേഴ്സ് ഫോർ കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ. അപ്പോൾ ഈ ഡേറ്റയുടെ നേച്ചറാണ് പറയുന്നത്, ഡേറ്റ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കണം, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റിലയബിൾ ആയിരിക്കണം, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം, വാലിഡ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. ദെൻ അത് വെരിഫയബിൾ പ്രൊസീജിയറിൽ കൂടെ നമുക്ക് കടത്തിവിടാൻ പറ്റുന്ന രീതിയിലുള്ള ഡേറ്റ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ട ഡേറ്റേൻ്റെ ഒരു അസംഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് അനലറ്റിക്കൽ റിസർച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചും അനലറ്റിക്കൽ റിസർച്ചും ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അടുത്താണ് അനലറ്റിക്കൽ റിസർച്ച്. അപ്പോൾ അനലറ്റിക്കൽ റിസർച്ചിൽ എന്തായിരുന്നു? സോ അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്, ക്രിറ്റിക്കൽ ഇവാലുവേഷൻ ആണ് നടക്കുന്നത്. ക്രിറ്റിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ വി ആർ സ്റ്റഡിയിങ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എ പെർട്ടിക്കുലർ ഫിനോമിന. ഒരു കോംപ്ലക്സ് ഫിനോമിന വേണം, അതാണ് അനലിറ്റിക്കൽ റിസർച്ചിൽ നമുക്ക് വേണ്ടത്. അപ്പം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നു, ആ സിറ്റുവേഷൻ്റെ വേരിയസ് പ്രോസ് ആൻഡ് കോൺസ്, അതായത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ വേരിയസ് ആസ്പെക്റ്റിൽ നിന്ന് പഠിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിറ്റിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതാണ് അനലിറ്റിക്കൽ റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നത്. ഫാക്റ്റും ഇൻഫോർമേഷൻസും നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻസ് വെച്ച് നമ്മൾ ഒരു കാര്യത്തെ, ഒരു കോംപ്ലക്സ് ഫിനോമിനെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് റിസൾട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡെപ്ത് സ്റ്റഡി നടക്കുന്നുണ്ട്, ഇൻഡെപ്ത് സ്റ്റഡി ആൻഡ് ഇവാലുവേഷൻ ഓഫ് അവൈലബിൾ ഇൻഫോർമേഷൻ, അതാണ് നടക്കുന്നത്. കോംപ്ലക്സ് ഫിനോമിനെ, കോംപ്ലക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമ്മൾ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തി, ഇൻഡെപ്ത് സ്റ്റഡി നടത്തി നമ്മളതിനെ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അനലറ്റിക്കൽ റിസർച്ചിൽ. അപ്പോൾ ഇവിടെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ദാറ്റ് ഇസ് അനലൈസ് ചെയ്യുക എന്നുള്ള അനാലിസിസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു അനലിറ്റിക്കൽ റിസർച്ചിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ അനലിറ്റിക്കൽ സ്റ്റഡി ദ റിസർച്ചർ യൂസ് അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ലൈക്ക് കോറിലേഷൻ ആൻഡ് മൾട്ടി വേരിയറ്റ് അനാലിസിസ്. നമ്മൾ കോറിലേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്, കോറിലേഷനിൽ നമ്മൾ എന്താ പറയുന്നത്, കോ അസോസിയേഷൻ, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കോറിലേഷനിലൊക്കെ പഠിക്കുന്നത്. അപ്പം അനലിറ്റിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആൾക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മുടെ അനാലിസിസ്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല നമ്മൾ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് റിസൾട്ടിലേക്ക് റിപ്പോർട്ട് എഴുതുന്നത്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ റിസൾട്ടായിട്ട് നമ്മൾ അനാലിസിസിൽ നമ്മൾ എഴുതുന്നത്. ദെൻ അനലിറ്റിക്കൽ സ്റ്റഡി എയിംസ് അറ്റ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് ആൻഡ് സ്പെസിഫൈയിങ് ആൻഡ് ഇൻറ്റർപ്രറ്റിംഗ് റിലേഷൻഷിപ്പ് ഫ്രം വേരിയസ് ആംഗിൾസ് ബൈ ബ്രിംഗിങ് ആസ് മെനി വേരിയബിൾസ് ആസ് പോസിബിൾ. അപ്പോൾ ഇവിടെ അനലിറ്റിക്കൽ റിസർച്ചിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നെസസറിയാണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇസ് നോട്ട് നെസസറി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ ഹൈപ്പോത്തസിസ് വെക്കുന്നു, അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ച് വേരിയസ് ആംഗിൾസ് നിന്ന് അതിനെ പഠിച്ച് നമ്മളൊരു റിസൾട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ ദസ് അനലിറ്റിക്കൽ സ്റ്റഡീസ് മെയിൻലി ഡിപ്പെൻസ് അപ്പോൺ പോസ്റ്റ് ഫാക്ടോ അനാലിസിസ് ഓഫ് ഡേറ്റ ജനറലി കളക്റ്റഡ് ഫ്രം റെക്കോർഡ്സ്. പോസ്റ്റ് ഫാക്ടോ അനാലിസിസ് ആണ് ഇവിടെ ചെയ്യുന്നത്. പോസ്റ്റ് ഫാക്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റ കളക്ട് ചെയ്ത ഡേറ്റേനെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അനലിറ്റിക്കൽ സ്റ്റഡീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ റിഗറസ് റിക്വയർമെൻറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് ആൻഡ് അനാലിസിസ് ആൻഡ് ദെയർ ഡിസൈൻ അപ്രോക്സിമേറ്റ് ടു ദ മോഡൽ ഓഫ് എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ. അപ്പോൾ ഇവിടെ അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരിക്കലും ഈസി അല്ല, കോംപ്ലക്സ് ആണ്, ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എടുക്കുന്ന പ്രോബ്ലവും കോംപ്ലക്സ് ആണ്, നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളും കോംപ്ലക്സ് ആണ്. സോ നമ്മുടെ റിസൾട്ടിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും ഹൈ ആയിരിക്കും അനലിറ്റിക്കൽ റിസർച്ചിൽ. ഓക്കെ,
സോ നെക്സ്റ്റ് വീ ക്യാൻ സീ. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ കുറേ ടൈപ്സ് പഠിച്ചു. അപ്പോൾ അതിലെ ലാസ്റ്റ് ടൈപ്പായിരുന്നു അനലറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ബിസിനസ് റിസർച്ച് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ചുള്ളത് കഴിഞ്ഞു. ടൈപ്സ് ഓഫ് റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബിസിനസ് റിസർച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് ആണ്. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പം ഈ മാർക്കറ്റിൽ പ്രിട്ടെയിൻ ചെയ്യുന്ന ഇഷ്യൂസ് ലൈക്ക് അഡ്വർടൈസിങ് പ്രോഡക്റ്റ് ഇമേജ് പാക്കേജിങ് പ്രൈസിങ് ആഫ്റ്റർ സെയിൽസ് സർവീസ് ഡിമാൻഡ് അനാലിസിസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യണം. അതിനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ റിസർച്ചിൽ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിനാണ്, റിസർച്ച് എന്ന് പറയുന്നത് വേറെ ഡിസിപ്ലിനാണ്, എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് വേറൊരു ഡിസിപ്ലിനാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്ക് നമ്മൾ ഈ ഒരു എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് ഇസ് ബ്രോഡർ ഇൻ സ്കോപ്പ് ആൻഡ് എക്സാമിൻസ് ഓൾ ദ ആസ്പെക്ട് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇത് മാർക്കറ്റ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ മേലെ പറഞ്ഞ കുറേ പ്രോബ്ലംസ് നമുക്ക് അറൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൈസിന് നമ്മുടെ പ്രൊഡക്റ്റിന് നമുക്ക് കൂടുതൽ മാർക്കറ്റ് കോൺക്വർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ആസ്ക് ക്വസ്റ്റ്യൻ അബൌട്ട് കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റ് സ്ട്രക്ചർ ഗവൺമെൻറ് റെഗുലേഷൻ സെനോമിക് ട്രെൻഡ്സ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് അങ്ങനെ പല രീതിയിലുള്ള മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ തൊട്ട് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുന്ന കാര്യം ഉൾപ്പെടെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്, നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ്സിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റാണ്, മാർക്കറ്റ് റിസർച്ച് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് പ്രൊഡക്റ്റ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ക്യാൻ ബി വാട്ട് പ്രൊഡക്റ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് അവൈലബിൾ ടെക്നോളജി ആൻഡ് വാട്ട് ന്യൂ പ്രൊഡക്ട്സ് ഇന്നൊവേഷൻസ് ആർ ന്യൂ ഫ്യൂച്ചർ ടെക്നോളജി ക്യാൻ ഡെവലപ്പ്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് റിസർച്ചിൽ എന്താ ചെയ്യുക, എന്ത് പ്രൊഡക്റ്റാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ചില പ്രൊഡക്റ്റുകളുണ്ട്. അതായത് നിലവിൽ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് ഇല്ല, പക്ഷേ ആ പ്രൊഡക്റ്റ് കുറേ ആളുകൾക്ക് ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ റോബോട്ടൊക്കെ വരുന്നതിന് മുൻപ് റോബോട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന് ആവശ്യക്കാരുണ്ടായിരുന്നു. കാരണം ആളുകൾക്ക് കൂടുതൽ ജോലി ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് വരുന്നു. അപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും ജോലി ചെയ്യുന്ന ഒരു മെഷീനറി അവൈലബിൾ ആണെങ്കിൽ എന്ന് ആളുകൾക്ക് അതിനെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല. അപ്പം അവൈലബിൾ അല്ലാത്തൊരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉള്ളതാണ് നമ്മൾ ഓഗ്മെൻറ്റേഷൻ ഒക്കെ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, ടെക്നോളജി അവൈലബിൾ ടെക്നോളജി വെച്ച് പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ന്യൂ പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, നിയർ ഫ്യൂച്ചറിൽ ടെക്നോളജി ഡെവലപ്പ് ആകുമ്പം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്നുണ്ട് ടെക്നോളജി എന്ന് പറയുന്നത് ഡേ ബൈ ഡേ അത് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു 20 ഇയേഴ്സിനുള്ളിൽ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആകും. അപ്പം അല്ലെങ്കിൽ വിത്തിൻ വൺ ഇയർ ടെക്നോളജി അഡ്വാൻസ് ആകും. അപ്പം 1 ഇയർ ടെക്നോളജി അഡ്വാൻസ് ആകുമ്പം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് എന്ത്, പ്രൊഡക്റ്റ് റിസർച്ചിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ അഡ്വർടൈസിങ് റിസർച്ച് ആണ്. ഇപ്പോൾ അഡ്വർടൈസിങ് റിസർച്ച് നമുക്കറിയാം ഫോം ഓഫ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി അഡ്വർടൈസിങ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ടു ഇംപ്രൂവ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ്, ടൂളാണ്, മാർക്കറ്റിംഗ് ടൂളാണ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നു. കോപ്പി ടെസ്റ്റിംഗ് പ്രീ ടെസ്റ്റിംഗ് ഇസ് എ ഫോം ഓഫ് കസ്റ്റമൈസ്ഡ് റിസർച്ച് ദാറ്റ് പ്രെഡിക്ട്സ് ഇൻ മാർക്കറ്റ് പെർഫോമൻസ് ഓഫ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ബിഫോർ ഇറ്റ് എയർസ് ബൈ അനലൈസിങ് ഓഡിയൻസ് ലെവൽ ഓഫ് അറ്റൻഷൻ ബ്രാൻഡ് ലിങ്കേജ് മോട്ടിവേഷൻ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ ആസ് ബ്രേക്കിംഗ് ഡൗൺ ടു ദ അഡ്വർടൈസ്മെൻറ്റ്സ് ഫ്ലോ ഓഫ് അറ്റൻഷൻ ആൻഡ് ഫ്ലോ ഓഫ് ഇമോഷൻ. ഇപ്പം നമുക്കറിയാം ചില അഡ്വർടൈസ്മെൻറ്റ്സ്
ഇപ്പം അഡ്വർടൈസ്മെൻറ്റ് ആഡ് രംഗത്ത് ഇപ്പോൾ വളരെ നൂതനമായിട്ടുള്ള ആശയങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് കൂടുതലും. ഇപ്പോൾ പഴയ നമ്മൾ കണ്ടു വന്നിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് വളരെയും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് പ്രൊഡക്റ്റും ആയിക്കൊള്ളട്ടെ, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സാണ് അവർ കൂടുതലും ഇറക്കാറ്, പുറത്തിറക്കാറ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ എന്താണ്, ഫ്ലോ ഓഫ് അറ്റൻഷൻ ആൻഡ് ഫ്ലോ ഓഫ് ഇമോഷൻ. ഫ്ലോ ഓഫ് അറ്റൻഷൻ ആൻഡ് ഫ്ലോ ഓഫ് ഇമോഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരാനാണ്. പണ്ട് അഡ്വർടൈസ്മെൻറ്റ്സ് കൊണ്ടുവന്നത് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം എല്ലാ അഡ്വർടൈസ്മെൻറ്റ്സും എങ്ങനെയാണ് നടത്തുന്നത്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി നമ്മളെ കോൺക്കർ ചെയ്യുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സാണ് ഇപ്പോൾ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നത്. അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്? അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ആ രംഗത്ത് മാത്രം നടന്നിട്ടുള്ള റിസേർച്ചുകളുടെ ബേസിസിലാണ്. അപ്പം അത് ഒരു ഒരു പിന്നെ ടെസ്റ്റിംഗ് എന്ന രീതിയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നു. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് ഇമോഷണൽ അപ്പീലുള്ള അഡ്വർടൈസ്മെൻറ്റാണ്. അപ്പോൾ ആളുകളത് കൂടുതൽ കാണുന്നു, പ്രൊഡക്റ്റിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, റിസർച്ച് നടത്തിയവർക്ക് മനസ്സിലാവുന്നു ഈ ഇമോഷണൽ അപ്പീൽ എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കൂടുതൽ മാർക്കറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ രീതിയിലുള്ള റിസർച്ചുകൾ എവിടെ വരുന്നു, അഡ്വർടൈസ്മെൻറ്റിൽ വരുന്നു. ദെൻ മാനേജ്മെൻറ്റ് റിസർച്ച് ആൻഡ് ഫിനാൻസ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പിക്സ് സച്ച് ആസ് എംപ്ലോയി ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇമ്പാക്ട് ഓഫ് ചേഞ്ചിങ് ഡെമോഗ്രഫി ആൻഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് എക്സെട്ര. മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ ഫിനാൻസ്. ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ്സ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ഫിനാൻസ് ഇല്ലാതെ നമുക്ക് എന്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ടോപ്പിക് സ്റ്റഡീഡ് ലൈക്ക് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഫിനാൻസ് സ്ട്രക്ചർ, റേസിംഗ് ഫണ്ട്സ് ത്രൂ ഇക്വിറ്റി ഓർ ഡെപ്റ്റ്. ഇപ്പം ലിവറേജ് യൂസ് ചെയ്യണോ, ലിവറേജ് യൂസ് ചെയ്യാതെ ചെയ്താൽ മതിയോ, ഇക്വിറ്റി എത്ര വേണം, ഡെപ്റ്റ് എത്ര വേണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നു, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നു. വേരിയസ് അതർ ഇഷ്യൂസ് ആസ് വാലുവേഷൻ മെത്തേഡ്, റിസ്ക് മിറ്റിഗേഷൻ വിത്ത് ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ കോൺട്രാക്ട്. അപ്പോൾ വളരെ പുതിയൊരു രീതിയിലുള്ള, പുതിയതല്ല എങ്കിലും നമ്മൾ സാധാരണ കൺവെൻഷണൽ രീതിയിൽ ഡെപ്ത് ഇക്വിറ്റി എന്ന് പറയുന്നതിൽ നിന്നും മാറിയിട്ടാണ് നമുക്ക് ഓപ്ഷൻ ഫ്യൂച്ചേഴ്സ് ആപ്സ് എന്നൊക്കെ പറയുന്ന ഡെറിവേറ്റീവ്സ് വന്നിട്ടുള്ളത്, ഡെറിവേറ്റീവ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫിനാൻസ് കണ്ടെത്തണോ, അതോ ഫിനാൻസിൽ വേറെ എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഫിനാൻസിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പം ഒരു ബിസിനസ് എൻറ്റിറ്റീൻ്റെ സംബന്ധിച്ച് നമുക്ക് സ്ട്രക്ചർ എന്നൊക്കെ പറയാം, അതാണ് അക്കൗണ്ടിങ്. സ്ട്രക്ചറാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കൺസേൺഡ് അക്കൗണ്ടിങ്, ദി ടു മെയിൻ കൺസേൺ ഇൻ അക്കൗണ്ടിങ് ആർ റിപ്പോർട്ടിംഗ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫൈൻഡിങ് ട്രൂ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ട്രൂ കോസ്റ്റ് കണ്ടുപിടിക്കുക. വേരിയസ് സിസ്റ്റം ഹാസ് ബീൻ ഇൻവോൾവ് ലൈക്ക് എ ബി സി, ഇ വി എക്സെട്ര. ഇപ്പം എ ബി സി അനാലിസിസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സിമിലർലി, ഇൻ ഓർഡർ ടു അച്ചീവ് ടാർഗറ്റഡ് പ്രോഫിറ്റ് എ കമ്പനി മസ്റ്റ് ഹാവ് ബഡ്ജറ്ററി കൺട്രോൾ വിച്ച് എൻടെയിൽസ് ഫർദർ സ്റ്റഡീസ് ഓഫ് ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഏരിയ ഓഫ് റിസർച്ച് ഇൻക്ലൂഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എക്സെട്ര. ഇപ്പം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏരിയ ഓഫ് റിസർച്ച് ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ മാർക്കറ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എൻവയോൺമെൻറ്റ്, അക്കൗണ്ടിങ്. ഇപ്പോൾ അക്കൗണ്ടിങ്ങിന് തന്നെ പല പല വിങ്ങുകൾ വരികയാണ്. ഇപ്പം എച്ച് ആർ ഐ ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, അങ്ങനെ പല അക്കൗണ്ടിങ്ങും ഉണ്ട്. അപ്പം ഇതിലൊക്കെ എന്താണ്, ഇതിലൊക്കെ ഫണ്ട് കൺവെൻഷണൽ രീതിയിൽ നമുക്ക് ആകെപ്പാടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം നമുക്ക് എന്ത് വന്നു, കോസ്റ്റ് അക്കൗണ്ടിങ് വന്നു. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ശേഷം കോർപ്പറേറ്റ് വന്നു, ദെൻ മാനേജ്മെൻറ്റ് വന്നു. അതിനുശേഷം ഈ നാല് ഇതിന് പുറമേ, ബ്രാഞ്ചസിന് പുറമേ വന്നതാണ് എന്ത്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് വന്നു, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, പ്രോഫിറ്റബിലിറ്റി അക്കൗണ്ടിങ്, സോഷ്യൽ അക്കൗണ്ടിങ്, അങ്ങനെ കുറേ അക്കൗണ്ടിങ് വന്നു. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്, റിസേർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഓൾസോ ദീസ് ആർ ദ ഏരിയാസ് വെയർ വി ആർ കണ്ടക്ടിങ് റിസർച്ച് റിലേറ്റഡ് വിത്ത് ദിസ് ബിസിനസ് എൻറ്റിറ്റീസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.